രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന കാര്യം ഒടുവിൽ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇത്രയും നാൾ സംഗതി മോദിജിയും കൂട്ടരും മൂടി വെച്ചിരിക്കുകയായിരുന്നു. രാജ്യത്തെ പല കമ്പനികളും തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ പോലും ആകാതെ പൂട്ടിത്തുടങ്ങിയപ്പോഴാണ് മോദിജിയുടെ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഗുണം നാട്ടുകാരറിഞ്ഞത്. ഇപ്പോഴാ പിടിച്ചു നിൽക്കാൻ വേണ്ടി റിസർവ് ബാങ്കിൽ നിന്ന് 1.25 ലക്ഷം കോടി രൂപ തഞ്ചത്തിൽ വാങ്ങിച്ചിരിക്കുകയാണ് മോദിജി. റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനത്തിൽ നിന്നാണ് ഈ കൈയിട്ടുവാരൽ. എന്നുവെച്ചാൽ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത്യാവശ്യത്തിന് എടുത്തു കൊടുക്കാൻ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ വേറെ പണമില്ല എന്നർത്ഥം. മോദിജിയുടെ ഈ വൻ സാമ്പത്തിക ശാസ്ത്രം കണ്ട് പേടിച്ച് മുൻ റിസർവ് ബാങ്ക് ഗവർണർ നേരത്തെ സ്ഥലം വിട്ടതാണ്. ഇനി എന്താവുമോ എന്ത്. ഇന്ത്യയിലെ സർക്കാരുകളുടെ ചെലവിൻ്റെ പാതിയെ കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ളൂ, പാതി സംസ്ഥാന സർക്കാരുകളുടെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളെ കൂടി വിശ്വാസം എടുത്ത് യോജിച്ചൊരു നിലപാടാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു നീക്കമില്ല. സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള വായ്പകളും മറ്റും വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആത്മഹത്യാപരമാണ്, ഇത് തിരുത്തണം. അവരിപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ കണക്കുകൾ തന്നെ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. വരുമാനമൊക്കെ പെരുപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നികുതി വരുമാനം കിട്ടാത്തത് കിട്ടുമെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ആ വിടവ് നികത്താനായിട്ട് റിസർവ് ബാങ്കിൻ്റെ റിസർവ്സ് 1,70,000 കോടി എടുത്ത് ചെലവാക്കുമ്പോൾ വരുന്നുണ്ട്. കള്ളപ്പണം തിരിച്ചുപിടിക്കാൻ നോട്ടെല്ലാം നിരോധിച്ചിട്ട് ആ നിരോധിച്ച നോട്ടെല്ലാം ബാങ്കിൽ തിരിച്ചെത്തി. പിടിച്ച കള്ളപ്പണത്തിൻ്റെ 10 ഇരട്ടി പുതിയ നോട്ടടിക്കാൻ മാത്രം ചിലവായി. ജനങ്ങളുടെ കയ്യിലെ കാശ് പോയത് വേറെ ബുദ്ധിമുട്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ ഫലം ഇപ്പോൾ നാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ പൂമാല കയ്യിൽ കിട്ടിയ മാതിരി മോദിജിയും കൂട്ടരും കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ രാജ്യം അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി. കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്തെ പണപ്പെരുപ്പം ഉണ്ടായപ്പോൾ ഈ മോദിജി ആ മൻമോഹൻജിയെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നോ. രാജ്യം ഭരിക്കൽ സിമ്പിൾ പണിയല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ മോദിജിക്ക്. പാലായിലെ പുതിയ MLA ആരായിരിക്കും? സംഭവ ബഹുലമായ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാലോകർ. സ്വന്തം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നമ്മുടെ ജോസ് സാറിനാവുമോ, അതോ ആ ജോസഫ് സാർ പാര വെക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി ആരായാലും ശരി, അത് പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് ജോസഫ് സാർ വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ നിഷാ ജോസിനെ എങ്ങാനും സ്ഥാനാർത്ഥിയാക്കിയാൽ ജോസഫ് സാറിൻ്റെ വിധം മാറും. അദ്ദേഹത്തിന് ചെയർമാനായി പ്രവർത്തിക്കാൻ അവകാശമില്ലെന്നും ചെയർമാൻ്റെ ഒരു കാര്യം ചെയർമാൻ എന്നുള്ളത് ചെയ്യാൻ പാടില്ല, യോഗം വിളിക്കാൻ പാടില്ല, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാടില്ല, ആചാരം പാടില്ല, അങ്ങനെയുള്ള ഒരു എന്താണ് അദ്ദേഹത്തെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ്. പ്രശ്നം ഇപ്പോൾ UDFന്റെ മുമ്പിലാണ്. സംഗതി ഇരുവരെയും തമ്മിൽ തല്ലിച്ചത് കോൺഗ്രസ് ആണെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പരിഹാരം കാണാതിരിക്കാൻ കോൺഗ്രസ്സിന് പറ്റില്ലല്ലോ. ജോസഫ് സാറിനെ സോപ്പിട്ട് എല്ലാം സമ്മതിപ്പിച്ചാലേ രക്ഷയുള്ളൂ. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇന്നലത്തെ UDF യോഗത്തിൽ വെച്ച് ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനെപ്പറ്റിയൊന്നും തീരുമാനിച്ചിട്ടില്ല. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഇതിന് ചില തർക്കങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ആ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായ വൻപിച്ച വിജയം അത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിജയം അവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയ്ക്ക് ആ ഇടതന്മാർ അവരുടെ സ്ഥാനാർത്ഥിയെ റെഡിയാക്കി കഴിഞ്ഞു. പതിവ് പോലെ തന്നെ മാണി സി കാപ്പൻ തന്നെ അവിടെ വോട്ടിന് നിൽക്കും. ആള് ജില്ലറക്കാരനല്ല. കഴിഞ്ഞ തവണ മാണിയോട് തോറ്റത് വെറും 5,000 വോട്ടിനാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലായിലെ വിജയം സുനിശ്ചിതമാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. KM മാണിയെ പോലുള്ള പ്രഗത്ഭനെ 4,700 വോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹവുമായി കിടപിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ആ ഭാഗത്തുനിന്ന് വരാനില്ല. രണ്ടാമത് കേരള കോൺഗ്രസിനുള്ളിലെ തമ്മിൽ തർക്കം തമ്മിലടി എന്നുള്ള തെരുവിലേക്ക് ബാധിച്ചതാണ്. തീർച്ചയായും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും. മാണി സി കാപ്പൻ പറയുന്നതിൽ കാര്യമുണ്ട്. പാല പഴയ പാലായല്ല. സ്വന്തം പാർട്ടിയെ വരെ സംരക്ഷിക്കാൻ കൽപ്പില്ലാത്ത ആ ജോസ് സാറിനെ വിശ്വസിച്ചിട്ടാണോ നാട്ടുകാർ വോട്ട് ചെയ്യേണ്ടത്?
അദ്ദേഹത്തിന്റെ ബന്ധമോ കാലിബറോ കപ്പാസിറ്റിയോ ഉള്ള മറ്റു നേതാവ് കേരള കോൺഗ്രസിനില്ല. ഒരു രണ്ടാം നിര അവിടെ വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അതിപ്പോ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും വലിയൊരു ന്യൂനതയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ വളരെ വിശാലമാണ്. 30-50 കൊല്ലം മന്ത്രിയും അല്ല 50 കൊല്ലം എം എൽ എയും 25 വർഷത്തിലേറെ മന്ത്രിയുമായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് എൻ്റെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എം പി ആയിരുന്നു, മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും പ്രദേശത്ത് മുനിസിപ്പൽ കൗൺസിലേഴ്സ് ആയിരുന്നു. അവിടെയുള്ള ഏറ്റവും വലിയൊരു കോപ്പറേറ്റീവ് ബാങ്ക്, വിവിധ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബാങ്ക്, അതിന്റെ പ്രസിഡന്റ് എൻ്റെ ബ്രദറാണ്. നമ്മുടെ ശ്രീധരൻപിള്ള സാറിന്റെ പാർട്ടിയും പുരിഞ്ഞ ഒരുക്കത്തിലാണ്. പല പ്ലാനും പരിപാടികളും പിള്ള സാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ബി ജെ പിയുടെ പ്രാഥമികമായ യോഗമൊക്കെ കഴിഞ്ഞു. എൻ ഡി എയുടെ യോഗം 2 ദിവസത്തിനുള്ളിൽ നടക്കും. അതിലാണ് അന്തിമമായ തീരുമാനം എടുക്കുക. ആ തീരുമാനം ബി ജെ പിയുടെ സിസ്റ്റം അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്തവരാണ് ഔപചാരികമായി പ്രഖ്യാപിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ഏതാണ്ട് ധാരണയുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പം മാധ്യമങ്ങളോട് അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ല, നയമാണ്, നയപരമായ കാര്യം ഇപ്പൊ പറഞ്ഞത് ശരിയല്ല. അല്ല പിള്ള സാറേ, ആ പൂഞ്ഞാറിലെ പി സി ആശാനെ നിങ്ങൾ കൂടെ കൂട്ടിയത് വെറും കാഴ്ച കാണാനാണോ? ഒരു ക്രിസ്ത്യാനിയെ പാലായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ പൊരിക്കും എന്നാണല്ലോ പി സി പറയുന്നത്. അല്ല, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടോ തന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിനോട് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ബി ജെ പിക്ക് 8000 വോട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം 25000 അല്ലെ 28000 വരെയൊക്കെ എത്തിയതാണ്. ഇന്നത്തെ മാറിയ പരിസ്ഥിതിയിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. ഓ, അപ്പൊ പി സി ശശിയായി പോട്ട്. പിള്ള സാറിന് പല തിരക്കുകളാണ്. പല പാർട്ടികളിൽ നിന്നായി ഒരു വകയ്ക്കും കൊള്ളാത്ത കുറെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാൻ കാത്തുകെട്ടി നിൽക്കുകയാണ്. അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ ഈ പാവം പിള്ള സാർ എവിടെ പോയി നിന്ന് എടുത്തു കൊടുക്കും? കോള യൂണിയൻ ചെയർമാനായിരുന്ന പല കോളേന്റെ യൂണിയൻ ചെയർമാനായിരുന്ന ആളാണല്ലേ, സെനറ്റ് മെമ്പർ ആയിരുന്ന ആളാണ്. അത്തരത്തിലുള്ള ആളുകള് കൂട്ടം കൂട്ടമായി ബി ജെ പിയിലേക്ക് വരികയാണ്. പക്ഷെ വാസ്തവത്തിൽ അത്തരം ആളുകളെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് പലരും നമ്മൾ പ്രോത്സാഹനം കൊടുക്കാതിരിക്കുന്നതാണ്. കാരണം വന്നു കഴിഞ്ഞാൽ സന്യസിക്കാനല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കൈ കൊടുക്കാനായിട്ട് ബി ജെ പിയുടെ ചുമതല അല്ലാതെ വേറൊന്നും കേരളത്തിലില്ല. പിള്ള സാറിനെ പോലുള്ള നേതാക്കളുടെ പ്രവർത്തനം കണ്ടിട്ട് ഈ കോൺഗ്രസുകാർക്ക് കണ്ണുകടിയാണെന്നേ. മോദിജിയുടെ പേരൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ, കണ്ണുകടി മുഴുവൻ ഈ പിള്ള സാറിനോടാണ്. കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും ഒരാളെ പോലും ജയിപ്പിക്കാൻ സാധിക്കാത്ത വണ്ണം ദയനീയാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയത് കൊണ്ട് മാനസികമായി ഉറക്കമില്ലായ്മ ഇന്ന് കോൺഗ്രസിന്റെ പൊതു സ്വഭാവമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മുരളീധരന്റെയും മറ്റു പല ആളുകളുടെയും അഭിപ്രായ പഠനങ്ങൾ അതാണ്. കശ്മീരിൽ ഇനി യഥേഷ്ടം ഭൂമി വാങ്ങിക്കാമല്ലോ എന്ന സന്തോഷത്തിലാണത്രേ ചില സംഘിച്ചേട്ടന്മാർ. ഇവരൊക്കെ ഇതെന്തറിഞ്ഞിട്ടാ അങ്ങനെ ഭൂമി വാങ്ങിക്കണമെങ്കിൽ ആ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഒന്ന് പോയി നോക്കണം. അവിടെ ഒരു 10 സെന്റ് ഭൂമി ആദ്യം വാങ്ങിച്ചു കാണിക്കണം. ഇപ്പോൾ ബി ജെ പി പ്രചരിപ്പിക്കുന്നത് മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ വന്ന് ഭൂമി വാങ്ങിക്കൂടെ എന്ന് കേട്ടാൽ നമുക്ക് തോന്നും ശരിയല്ലേ, അവിടെ പോയിട്ട് എന്താ ഭൂമി വാങ്ങിക്കൂടെ എന്ന് തോന്നും. എന്നാൽ ഇത്തരം പരിഗണനകൾ വേറെ സംസ്ഥാനത്തുണ്ട്. 371 എന്നൊരു വകുപ്പ് ഭരണഘടനയുണ്ട്. അത് പ്രകാരം നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ ഭൂമി വാങ്ങാൻ ഇന്നൊരാൾക്ക് സാധിക്കുമോ? ഇവിടുത്തെ ബി ജെ പി കാരൻ പോയി നാഗാലാൻഡിൽ നാളെ ഭൂമി വാങ്ങുമോ? ചില സംരക്ഷണ വ്യവസ്ഥകൾ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ സംരക്ഷണ വ്യവസ്ഥ ജമ്മു കാശ്മീരിന് കൊടുത്തിട്ടുണ്ട്. കേസ് കാട്ടി പേടിപ്പിച്ച് തന്നെ പുകഴ്ത്തിക്കാൻ കോൺഗ്രസ് നേതാക്കളെ മോദിജി റെഡിയാക്കി കഴിഞ്ഞു. പുകഴ്ത്തൽ കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം എന്തോ ഒരു കേസ് ആ നേതാവിനെതിരെ വരാൻ പോകുന്നു എന്ന്. മിക്ക രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തെ ആർ എസ് എസ്കാർ ബി ജെ പിക്കാർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി ചില ആളുകൾ ഇപ്പോൾ പ്രചരണം തുടങ്ങിയിരിക്കുന്നു, മോദി നല്ലവനാണ്. ആരാ പറയുന്നത്? കോൺഗ്രസിന്റെ എം പി നല്ലവനാണ് മോദി. അപ്പൊ നല്ലവനാണ് എന്ന് പറയുന്നവനെ സൂക്ഷിച്ചോളും. മോദി നല്ലവനാണ് നല്ലവനാണ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നു ആ അബ്ദുള്ള കുട്ടി. ആ കുട്ടി ഇപ്പോൾ എവിടെയാണ്? ബി ജെ പിയുടെ കൊടിയും പിടിച്ച് കിടക്കുക. അങ്ങനെ മോദി സ്തുതി പറയുന്ന ആളുകൾ നാളെ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നത് ഒരു സൂചനയാണ്. കോൺഗ്രസ് നേതാക്കളോട് വില പേശുന്നത് പോലെ നമ്മുടെ അമിത്ഷാജി ഒരിക്കൽ ത്രിപുരയിലെ സി പി ഐ എം എം പിയെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കിയത്രേ. ബാക്കി എന്ത് സംഭവിച്ചു എന്ന് കോടിയേരി പറയും. ഇത് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ആർ എസ് എസിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന സ്ഥിതി വന്നപ്പോഴാണ് ഇത് രാജ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരെയും അവർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്.
എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സി പി എമ്മിൻ്റെ ഒരു എം പി ഉണ്ട് ത്രിപുരയിൽ നിന്ന് രാജ്യസഭയിൽ, സഹ ജർണാദാസ്. അവർ അമിത്ഷായെ ഒരു നിവേദനം കൊടുക്കാൻ നിന്നു. അപ്പോൾ അമിത്ഷാ പറഞ്ഞു സഹ ജർണാദാസിനോട്, ഒരു വനിതാ നേതാവാണ് ജർണാദാസ്, നിങ്ങളെ ത്രിപുരയിൽ ഇപ്പോൾ പാർട്ടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ബി ജെ പി ചേർന്നോ, ഞാൻ എല്ലാ സഖാവും ചെയ്യാം. അപ്പോൾ സഖാവ് ജർണാദാസ് അമിത്ഷായോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ബി ജെ പിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, ഞാൻ ഇനി ഒരു ആഭ്യന്തരമന്ത്രിയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ലെന്ന് മാത്രമല്ല, വർഗീയതയ്ക്കെതിരായി എന്റെ അവസാനത്തെ ശ്വാസം വരെ ഞാൻ കരുതും. ആ മഹിളാ നേതാവ് അമിത്ഷായുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കർണാടകത്തിൽ സഹോദരും പോയില്ലേ, എത്രയാണ് 19 ആളെയല്ലേ എം എൽ എമാരെ റാഞ്ചിക്കൊണ്ട്, ഗോവയിൽ 15 കോൺഗ്രസ് എം എൽ എമാരിൽ 10 ആളെയും കൊണ്ട് ബി ജെ പി പോയി. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും കൈപ്പത്തിയിൽ താമര ഇടുന്ന കാഴ്ച. അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾ വരും എന്ന് കരുതി ഇപ്പോഴേ മന്ത്രിക്കുപ്പായം തുന്നിച്ചു വെച്ച ലീഗുകാർക്ക് കോടിയേരി കൊടുക്കുന്ന ഉപദേശം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്ത അസംബ്ലി ഇനി ഇടതുപക്ഷം ജയിക്കുമോ എന്ന് ചോദിച്ച് ഓർപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ ചിലർ തീരുമാനിച്ചു, മുസ്ലിം ലീഗിന് 6 മന്ത്രിമാരെ വേണമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യം, നേരത്തെ 5 കഴിഞ്ഞ് 6 എല്ലാ ഘടകകക്ഷികളും മന്ത്രിമാർക്കൊക്കെ നീശ തയ്യാറാക്കി. പക്ഷേ ഈ തയ്യാറാക്കി വെച്ചവർ നാളെ നിരാശരാകും. ഒരു കാര്യം മാത്രം ചെയ്താൽ നമ്മുടെ സഖാക്കൾ ഊർജ്ജസ്വലമായി പോകും. അപ്പൊ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.